ഹലോ ഗായ്സ് വാട്സ്ആപ്പ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതാണ് നമ്മുടെ ഫ്രണ്ട് സബ്രീന എന്നാണ് പേര് ഫ്രം ട്യൂണീഷ്യ നല്ല ആളാണ് അവിടെ അപ്പം പുള്ളി നമുക്ക് കാണിച്ചു തരും എങ്ങനെ നമുക്ക് ടർക്കിഷ് കോഫി ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സൈഡിലുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പം ഇന്ന് നമ്മളൊക്കെ ചെയ്യാൻ പോകുന്നത് ടർക്കിഷ് കോഫി എങ്ങനെ ഉണ്ടാക്കാം ടർക്കിഷ് കോഫി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ ടർക്കിയാണ് എൻ്റെ ഒറിജിൻ പിന്നെ അത് മാത്രമല്ല 1540s യമൻ്റെ ഗവർണറായ അന്നത്തെ ഗവർണറായ ഒസ്തിമർ പാഷ എന്ന് പറയുന്ന ആളാണ് ഈ ടർക്കിഷ് കോഫിയുടെ ഫാദർ. അപ്പോൾ ഈ ടർക്കിഷ് കോഫി കുടിക്കുന്നതിന് കൂടുതൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ സൈഡിൽ കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ വെള്ളം കുടിച്ചിട്ട് വേണം നമ്മൾ ടർക്കിഷ് കോഫി കുടിക്കാനായിട്ട്. ടർക്കിഷ് കോഫിയിൽ വെള്ളം കുടിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിൽ അതിൻ്റെ സ്റ്റെയിൻസ് നിൽക്കാതിരിക്കാനും പിന്നെ അത് ആദ്യം എന്നിട്ട് ഡൈല്യൂട്ട് ആകാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. അപ്പം എപ്പോഴും നമ്മൾ അതിൻ്റെ കൂടുതൽ കൊടുക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല ടർക്കിഷ് കോഫിയുടെ സ്ട്രോങ്നെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്പ്രസ്സോടെ അത്രയും സ്ട്രോങ് അല്ല ടർക്കിഷ് കോഫി, പക്ഷേ നല്ല സ്ട്രോങ് ആണ്. അത് മാത്രമല്ല ടർക്കിഷ് കോഫി പൗഡറിനുള്ളിൽ നമുക്ക് ഒത്തിരി സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട്, ലൈക്ക് സിനമണ് പോലെ ഒത്തിരി നല്ലപോലെ ഗ്രെയിൻ ചെയ്തിട്ടാണ് അത് ഉണ്ടാകുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ടർക്കിഷ് കോഫിയുടെ നോർമൽ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് ഗസ്റ്റിന്. അപ്പം ഇതാണ് എൻ്റെ ടർക്കിഷ് കോഫി കനാക്ക എന്ന് പറയുന്നത്. അപ്പം അറബിയിൽ കനാക്ക എന്ന് പറയും, ഇത് നമ്മുടെ ചെറിയ ടർക്കിഷ് കോഫി പോട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനം, ഇതിലാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഈ ഗ്ലാസ്സിലാണ് നമ്മൾ ഒഴിച്ച് സെർവ് ചെയ്യുന്നത്. ഇതും ചെറിയ ഗ്ലാസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൽ നമുക്കൊരു സ്വീറ്റ് കിട്ടും, അല്ലെങ്കിൽ ഒരു കുക്കീസ് നമ്മൾ ഒഴിച്ച് കൊടുക്കും, ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കും. അപ്പം ഇതാണ് ഇതിൻ്റെ നോർമൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടർക്കിഷ് കോഫി സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതൽ വെള്ളം വേണം. അപ്പോൾ നമുക്ക് അതിൻ്റെ പൗഡറും നോക്കാം. അപ്പോൾ നിങ്ങളിൻ്റെ പൗഡർ നോക്കി കഴിയുമ്പോൾ പറയാൻ പറ്റും, നമുക്ക് നാട്ടിലെ കോഫി പൗഡർ തന്നെയാണിത്. അതേ സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് അല്ലേ, നേരെ നല്ല ഗ്രൈൻഡായിട്ട് ഇടുന്ന കോഫി പൗഡർ. നമ്മുടെ നാട്ടിൽ കാപ്പി ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷേ നല്ല കടുപ്പമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ടർക്കിഷ് കോഫിയുടെ കനാഫ എന്ന് പറയുന്ന സാധനം. അതാണ് അതിൻ്റെ പോട്ട്, അതിലേക്ക് നമ്മൾ ടർക്കിഷ് കോഫി ആഡ് ചെയ്തു. ഇപ്പോൾ അതിലേക്ക് മീഡിയം ഷുഗറാണ്, അപ്പം അതിനു വേണ്ടിയുള്ള ഒരു സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു. അതിന് നമുക്ക് അതിനകത്ത് തണുത്ത വെള്ളം ഒഴിക്കണം. തണുത്ത വെള്ളം ഒഴിച്ചാലേ അതിൻ്റെ നല്ല ടേസ്റ്റ് വരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ അതൊരു ബർണറാണ്. അപ്പം അതിൻ്റെ മേളിലേക്ക് നമ്മളത് സെറ്റ് ചെയ്തു, അപ്പോൾ നമ്മൾ ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം അതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. ചൂടാക്കി കഴിയുമ്പം തണുത്ത വെള്ളത്തിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് വരുമെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു കപ്പാണിത്. ഫിസെറ്റ് വല്ല മാഫി ഫിസെറ്റ്. അപ്പം പുള്ളി അത് നമ്മൾ ട്രഡീഷണൽ രീതിയിൽ സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് പുള്ളി കാണിച്ചു തരും. ഇവിടുത്തെ ബാറെല്ലാം സെറ്റ് ചെയ്യാൻ നല്ലൊരു രീതിയിലാണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്, അത് കാണാൻ പറ്റും. അത് വെച്ചാൽ നല്ലൊരു അതിൻ്റെ മേളിൽ നല്ലൊരു ഫോം വരും അല്ല, അതിങ്ങനെ തിളച്ച് വരുമ്പോഴാണ് നമ്മളത് എടുക്കേണ്ടത്. അപ്പോൾ അതങ്ങനെ പോറിയുന്നത് കൊണ്ട് ഇത് അതിൻ്റെ ടർക്കിഷ് കോഫിയുടെ സെറ്റാണത്. അപ്പോൾ അത് നല്ല രീതിയിൽ ആൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒറിജിനൽ ടർക്കിഷ് കോഫി സെർവ് ചെയ്യുന്നതിൻ്റെ ഒരു രീതി. അപ്പം ടർക്കിഷ് കോഫി സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് വാട്ടർ നമ്മൾ സൈഡിൽ കൊടുക്കേണ്ടതാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ടർക്കിഷ് കോഫി സെർവ് ചെയ്യുന്നത്. അപ്പോൾ ടർക്കിഷ് കോഫി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ നാടൻ കോഫിയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നാട്ടിലെ കോഫി പൗഡറിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇത് കുടിക്കുമ്പോൾ നമുക്ക് നാട്ടിലൊരു ഓർമ്മ വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ടർക്കിഷ് കോഫി എങ്ങനെ സെറ്റ് ചെയ്യാം, മീൻസ് ഇതാണ് അതിൻ്റെ ഫുൾ സെറ്റപ്പ്. ഇതിൻ്റെ കനാഫ, അതിൻ്റെ കൂടെ ഒരു സ്വീറ്റ് എന്തെങ്കിലും കൊടുക്കും, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം, പിന്നെ ടർക്കിഷ് കോഫി. ഇത് കണ്ടോ, അപ്പം നിങ്ങൾക്കിത് കാണാൻ പറ്റും ഇതിൻ്റെ മേളിലത്തെ ഫ്രോത്തിങ് ഉണ്ടോ, ഇതുപോലെ ആ ഒരു പാട പോലെ കിടക്കും. ഇപ്പോൾ ഇത് നല്ലൊരു സ്ട്രോങ് ടർക്കിഷ് കോഫി ഉണ്ട്. ഒരെണ്ണം അടിച്ചാൽ നമുക്ക് നല്ല ഒരു ടേസ്റ്റാണ്. ഇപ്പം ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അതിൻ്റെ ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം ഇപ്പം മീഡിയം ആണോ കൂടുതലാണോ ലെസ്സ്. അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.